ഹായ്, ടോപ് ടെൻ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബിഗ് ബോസ് സീസണിൻ്റെ 7-ാമത്തെ എപ്പിസോഡ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ റിലേറ്റ് ചെയ്തായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. നോമിനേഷൻ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ്, ആ എപ്പിസോഡിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നു ഇന്നാന്ന് പറഞ്ഞത് എവിക്ഷൻ, അതായത് ഒരാൾ ഔട്ടായി പോകുന്നു. അപ്പോൾ രതീഷ് ഔട്ടായി എന്നതാണ് സത്യം. രതീഷിനെ ബിഗ് ബോസ് ഔട്ടാക്കി, അതായത് ബിഗ് ബോസ് കണ്ടന്റ് ക്രിയേറ്ററായ രതീഷ് പെട്ടെന്ന് തന്നെ ബിഗ് ബോസിനെ പുറത്തേക്ക്. അപ്രതീക്ഷിതമായ ഒരു വോട്ടിംഗ് രീതിയാണ്, പക്ഷേ വോട്ട് തീരെയില്ല. ബിഗ് ബോസ് രതീഷ് കുമാറിന് തീരെ വോട്ട് കൊടുത്തിട്ടില്ല എന്നൊരു കാര്യമാണ്. കാരണം ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയ രതീഷ് കുമാർ പെട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു വെച്ചത് വലിയൊരു ഒഴിച്ചുകൂടാത്ത കാര്യം തന്നെ. ഇത്രയും വലിയൊരു കോമഡി ആർട്ടായി നടക്കുന്ന ഒരു ആർട്ടിസ്റ്റായി പോലും ചിന്തിക്കാൻ പറ്റില്ല രതീഷ് കുമാർ ഇത്രയും പെട്ടെന്ന് ബിഗ് ബോസ് പുറത്താക്കുമെന്ന് ദർശകരാരും ചിന്തിച്ചിട്ടില്ല. ബിഗ് ബോസ് ഉടനെ നടപടി എടുത്ത് അത് തീരുമാനിച്ചു. അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ ക്ഷമിക്കുന്നു, പക്ഷെ രതീഷ് കുമാർ അവിടെ ഉണ്ടായിട്ട് ഉണ്ടാകുന്ന ആ കോണ്ടാക്ട് എന്നതിലുണ്ടാകുന്നു എന്ന് എനിക്കറിയാം. വളരെ കെയർഫുള്ളായി ബിഗ് ബോസ് എല്ലാം ചുറ്റുപാടെല്ലാം നമുക്ക് അറിയാം. രതീഷ് കുമാർ പോയ സമയം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഒരു എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ രീതിയിൽ മാവാണ്, മാവിൻ്റെ പ്രശ്നം കൊണ്ടാണ് രതീഷ് കുമാറിന് എല്ലാത്തേതും പറ്റിയത്. ആ ഒരു തെറ്റ് തിരുത്തി അദ്ദേഹം പുറത്ത് പോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനതൊരു തെറ്റായി തോന്നി, അദ്ദേഹം പുറത്തു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇൻ്റർവ്യൂവിൽ നിന്ന് പുറത്ത് കഴിഞ്ഞ് ബിഗ് ബോസ് ഔട്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വ്യവസ്ഥകൾ. അപ്പോൾ രതീഷ് കുമാർ എന്ന വ്യക്തി ബിഗ് ബോസിന് ഇത്ര കോണ്ടന്റ് ക്രിയേറ്റഡ് ആണെന്നത് പരസ്യമായ ഒരു ശരിയാണ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായ ഒന്നുമില്ലെങ്കിലും നമുക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു കോണ്ടന്റ് ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാക്കി. ബിഗ് ബോസിന് സീസൺ 6 വലിയൊരു മാറ്റം ചട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയാം. പിന്നെ അപ്സരയാണ് ടീം ക്യാപ്റ്റനായി മാറുന്നത്. പവർ ഫോമിൻ്റെ ക്യാപ്റ്റനായി ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിം ഡയറക്ടർ പറഞ്ഞ പോലെയുള്ള ഗെയിം നടത്തി, അതിൽ വിൻ ചെയ്തു, അതായത് റോക്കി വെല്ലുവിളിച്ച് അവിടെ അപ്സര ഹീറോയിൻ ആയി മാറി. അങ്ങനെ അപ്സരൻ്റെ കഴിവുകൾ പ്രകടനമാക്കി. അപ്സര ഞാൻ പറഞ്ഞു ഞാൻ വിന്നറാകും, കാരണം ഞാൻ മുമ്പ് സ്കൂൾ കല രീതിയിൽ പങ്കെടുക്കും, ഞാൻ ഫസ്റ്റ് വന്നിരിക്കുകയാണ്, അപ്പോൾ എനിക്കതിൻ്റെതായ മെച്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു റോക്കിയെ തോൽപ്പിച്ചു. റോക്കിയെ കൊടുത്തു, റോക്കി പറഞ്ഞതിന് തിരിച്ച് കൊടുത്ത ഒരു പെർഫോമൻസ് അവിടെ. അങ്ങനെയാണ് ബിഗ് ബോസ് മാറി മറിയുന്ന ഗെയിംസ് കാറ്റഗറി. ഇന്നല്ല, ഇന്ന് കണ്ടതല്ല നാളെ എന്ന ഒരു ഓർമ്മയുണ്ടാകും. ബിഗ് ബോസ് മത്സരാർത്ഥികൾ എല്ലാവരും ഒന്നായി തീരുമാനമെടുക്കണം. ഇനി വരുന്ന കണ്ടസ്റ്റൻ്റൊക്കെ ഇനി പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള ഇത് കാണിക്കരുത്. പെട്ടെന്ന് പുറത്ത് പോയിട്ട് ഒരു കാര്യമില്ല, അടകുടലം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. നമുക്ക് വേണ്ടത് ബിഗ് ബോസിൻ്റെ വാല്യുബിളായ കാര്യങ്ങളാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ടോപ്പ് 5 എങ്കിലും ആകാതെ പുറത്തിറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചവർക്ക് പരാജയമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കും. വെറും നെഗറ്റീവ് കൊണ്ട് പുതിയാണ് പോകണം പോകണം എന്ന് പറഞ്ഞ് കണ്ണീര് പോയ ഉണ്ടാക്കാതെ നമുക്കവിടെ സ്ട്രോങ്ങായി പ്രവർത്തിക്കും. അപ്പോൾ ഗെയിമിൻ്റെ ഒരു പവർ തന്നെ ബിഗ് ബോസ് സീസൺ 6 2024 വളരെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ഇപ്രാവശ്യം ഒന്നും അത്ര ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ
പഴയതിന് ആവർത്തനം വികസിതം ബിഗ് ബോസ് ഉണ്ടായതുകൊണ്ട് അതും പ്രേക്ഷകർക്ക് കാണാൻ ഒരു വല്ലാത്തൊരു ഐശ്വര്യം അല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ ആ അസ്വസ്ഥതയ്ക്ക് മാറ്റി ഇപ്പോൾ വീണ്ടും മരണങ്ങളിലേക്ക് പോയി 100 വരെ അത് എത്തിക്കണം. അപ്പോൾ അപ്പോൾ എപ്പിസോഡ് ഓരോന്നും കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, പറയുന്നവർക്കും അതൊരു തെറ്റപ്പെട്ടു. അപ്പോൾ അത് വ്യക്തമാക്കി ബിഗ് ബോസ് 7 കഴിഞ്ഞ അന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് നമുക്ക്. ഇനി വരാൻ പോകുന്നത് നാളത്തെ കവിയാണ്, അത് നാളെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇന്നത്തെ റിവ്യൂ നാളെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് അതിൻ്റെതായ ബാക്കി വിശേഷങ്ങൾ വയ്ക്കുകയാണ്.